ഹായ് നമസ്കാരം, വിൻഡി വിങ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആലോവേര ചെടിയുടെ ഇലയിൽ നിന്നും അതിൻ്റെ ജെൽ എളുപ്പത്തിലും എഫിഷ്യൻ്റ് ആയിട്ടും എങ്ങനെ വേർതിരിച്ചെടുക്കാം എന്നുള്ളതാണ്. ഈ ചെടിയിൽ നിന്ന് നമ്മൾ ഈ ഇല അടർത്തി മാറ്റുമ്പം ഒരു നൈഫ് കൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ഈ ചെടിക്കധികം ആഘാതം ഉണ്ടാക്കാതെ നമുക്ക് ഈ ഇല അടർത്തിയെടുക്കാൻ പറ്റും. ഈ കറ്റാർവാഴയുടെയൊക്കെ ഇലയിൽ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു കറയുണ്ട്. ആ കറ ചിലപ്പോൾ അലർജിക്കാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അരമണിക്കൂർ നേരം ഇതെവിടെയെങ്കിലും വെച്ച് ആ കറ മുഴുവൻ ഊറിപ്പോകാൻ വേണ്ടി അനുവദിക്കണം. അതിനുശേഷം നല്ലതുപോലെ കഴുകിയ കറയുള്ള ഭാഗവും ഒക്കെ കഴുകി വൃത്തിയാക്കിയെടുത്ത് കഴിഞ്ഞ് ഒരു പീലർ എടുത്ത് നമ്മൾ ഈ സൈഡിലുള്ള മുള്ള പതുക്കെ പീൽ ചെയ്ത് കളയാം. ഈ പീലർ ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ്, ഒരു നൈഫിന് പകരം പീലർ ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് പോകുമോ എന്നൊന്നും നമുക്ക് പേടിക്കാതെ, കൂടുതൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിപ്പോകുമോ എന്ന് പേടിക്കാതെ ഈ മുള്ളുള്ള ഒരു തിൻ ലെയറ് മാത്രം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ രണ്ട് സൈഡിലെ മുള്ളെല്ലാം കളഞ്ഞ് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ കറ്റാർവാഴയുടെ ഒരു സൈഡ് ഫ്ലാറ്റാണ്, മറ്റേ സൈഡ് റൗണ്ടാണ്. നമ്മൾ ഈ ഫ്ലാറ്റ് സൈഡിലെ സ്കിന്നാണ് ഇനി മാറ്റാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു തിന്നായിട്ടുള്ള സ്പൂൺ എടുക്കുക. ആ തിന്നായിട്ടുള്ള സ്പൂൺ വെച്ചിട്ട് ഈ മുകളിലത്തെ ലെയറ് പതുക്കെ മാറ്റി മാറ്റി എടുക്കുക. നമ്മുടെ തള്ളവിരലും കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. ഈ ടോപ്പ് സ്കിന്നിൽ ഒരു ജെല്ലിൻ്റെ ഭാഗവും ബാക്കിയായിട്ട് വന്നിട്ടില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി അതേ സ്പൂൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ ജെല്ലിൻ്റെ ഭാഗവും കൂടി ഒരു പാത്രത്തിലേക്ക് നീക്കിയിടാം, സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് എടുക്കുന്ന ജെല്ല് ഒന്നുകിൽ ജ്യൂസ് അടിച്ച് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ എണ്ണ കാച്ചാനോ, അല്ലെങ്കിൽ സ്കിന്നിൽ പുരട്ടാനോ, അല്ലെങ്കിൽ സ്കാൽപ്പിൽ പുരട്ടാനോ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ടിപ്സും ഉപയോഗപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.